നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രി എം പി രാജേഷും തമ്മിൽ വാക്പോര് ചേറിനു നേരെ പ്രതിപക്ഷ നേതാവ് സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുന്നുവെന്ന് എം പി രാജേഷ് ആരോപിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും പ്രതിപക്ഷം സ്വീകരിക്കുന്നത് പരിഹാസവും പുച്ഛുമെന്നും എം പി രാജേഷ് വിമർശിച്ചു താൻ ആരെയെങ്കിലും വ്യക്തിപരമായി അപമാനിച്ചെന്ന് സ്പീക്കർ പറഞ്ഞാൽ തിരുത്തുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഭരണപക്ഷം തന്നെ ടാർഗറ്റ് ചെയ്ത് അപമാനിച്ചു പാർലമെന്ററി പാർലമെന്ററികാര്യമന്ത്രി സ്പീക്കർ ആവേണ്ടെന്നും സതീശൻ പ്രതികരിച്ചു സർ ഈ സഭയിൽ പലപ്പോഴും കാണുന്നത് എന്താണ് പ്രതിപക്ഷ നേതാവ് സാധാരണഗതിയിൽ ആർക്കും വഴങ്ങാറില്ല അത്തരമൊരു സന്ദർഭം വരികയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വിമർശനം വന്നോട്ടെ ഞങ്ങൾക്ക് ആക്ഷേപമല്ല വസ്തുതാവിരുദ്ധമായിട്ടുള്ള അപ്പോൾ ഇടപെട്ട് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും അപ്പോഴാണ് മന്ത്രിമാർ എഴുന്നേൽക്കാറുള്ളത് അത്തരം ഘട്ടങ്ങളിലൊന്നും പ്രതിപക്ഷ നേതാവ് വഴങ്ങില്ല എന്ന് മാത്രമല്ല ഒരു ഒരുതരം സമ്മർദ്ദ തന്ത്രം സഭയിൽ പ്രയോഗിക്കും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല എന്ന മട്ടിൽ ആ സമ്മർദ്ദ തന്ത്രം പലപ്പോഴും ചേറിന് നേരെയും പ്രയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ആ ഘട്ടത്തിലെല്ലാം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് ധിക്കാരം ധാഷ്ട്യം ഉച്ചം അപഹസിക്കൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നാൽ അതൊക്കെ എല്ലാവർക്കും അറിയാം അത് എനിക്ക് ചേരുന്നതല്ല അത് ആർക്കാണ് ചേരുന്നതെന്ന് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ആ ചാപ്പ എന്റെ മീതെ കുത്തണ്ട അവിടെ തന്നെ അവിടെ കുത്തിയിരിക്കുന്ന ചാപ്പ രക്ഷാപ്രവർത്തനം നടത്താൻ എന്റെ അടുത്ത് വേണ്ട പാർലമെന്ററിയ കാര്യ മന്ത്രി അല്ല സ്പീക്കർ അതേ മുൻ സ്പീക്കറാണ് അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് സ്പീക്കറാകാൻ ശ്രമിക്കുക അതേ സ്പീക്കറെ കഴിഞ്ഞ ദിവസം ആരാണ് സർ സ്പീക്കർക്കെതിരെ തിരിഞ്ഞത് മുഴുവൻ മാധ്യമങ്ങളിലും വാർത്ത വന്നല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങ് ചെയറിലിരുന്നു കൊണ്ട് ആ സീറ്റിൽ കൊണ്ട് പറയുന്ന ഏത് നിർദ്ദേശങ്ങളും പ്രതിപക്ഷം ഇവിടെ സ്വീകരിക്കും ഞങ്ങൾക്ക് പ്രതി ഉണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ പാർലമെന്ററി രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കും അല്ലാതെ പാർലമെന്ററി കാര്യമന്ത്രി സ്പീക്കറായി പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കാൻ വരണ്ട